പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ സിൽവർ ലൈൻ അഥവാ കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീശന് 150 കോടി കൈക്കൂലിയായി ലഭിച്ചു എന്ന ആരോപണവുമായി നിലമ്പൂർ എംഎൽഎ പി വി അൻവർ നിയമസഭയിൽ. കേരയിൽ പദ്ധതി നിലവിൽ വന്നാൽ കേരളത്തിലെ എല്ലാ ജില്ലകളും ഐ ടി ഹബ്ബുകൾ ആകുമെന്നും ഇത് തടയാനായി കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി ലോബികൾ ഇടപെട്ടു എന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയ കമ്പനികൾ കോടികൾ വി ഡി സതീശന് കൈക്കൂലിയായി നൽകി എന്നുമാണ് നിയമസഭയിൽ അൻവർ ആരോപിച്ചത്. ഇതുകൊണ്ടാണ് 5 വർഷം കൊണ്ട് കേരളത്തിന് 25 വർഷത്തെ പുരോഗതി വരിക്കുവാൻ കഴിയുമായിരുന്ന ഈ പദ്ധതിയെ കോൺഗ്രസ് എതിർത്തതെന്നും കൈക്കൂലിയായി ലഭിച്ച 150 കോടി രൂപ കർണാടകയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും അൻവർ കൂട്ടിച്ചേർത്തു. പണം എത്തിയത് മീൻവണ്ടിയിലാണെന്നും കൊണ്ടുപോയത് ആംബുലൻസിലാണെന്നും അൻവർ വെളിപ്പെടുത്തി. അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ മുഖ്യമന്ത്രിയെയും പരിഹസിച്ചാണ് വി ഡി സതീശൻ മറുപടി നൽകിയത്. അതേസമയം കോർപ്പറേറ്റുകളോട് കോഴ വാങ്ങി കേരളയിൽ വിരുദ്ധ സമരം സംഘടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഡിവൈഎഫ്ഇ തിരുവനന്തപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, അവരുടെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടാ നേതാവായി ഈ വി ഡി സതീശൻ അപഹരിച്ചിരിക്കുന്നു. എന്തൊരു അപമാനമാണ്! വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമായിരുന്ന ഈ പദ്ധതി തകർത്ത് കേരളത്തിലെ യുവാക്കളുടെ തൊഴിൽ എന്ന സ്വപ്നം ഇല്ലാതാക്കിയ വി ഡി സതീശന്റെ കോലം കത്തിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.